ലാൽ ബഹദൂർ ശാസ്ത്രി മരണപ്പെട്ടതിനു ശേഷം അടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ അതിനുശേഷം ഇലക്ട് ചെയ്യപ്പെട്ടത് ഇന്ദിരാഗാന്ധിയാണ്, തേർഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ദിരാഗാന്ധി കാലഘട്ടം 1966 മുതൽ 77 വരെ, 80 മുതൽ 84 വരെ, 77 മുതൽ 80 വരെയുള്ള കാലഘട്ടത്തിൽ മറ്റ് രണ്ട് പ്രൈം മിനിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 66 മുതൽ 77 വരെ, 80 മുതൽ 84 വരെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം. ഇന്ദിരാഗാന്ധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഒരു കുവന്ത, ഇന്ത്യയുടെ ഒരു കുവന്തയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒരു കുവന്തയാണെങ്കിൽ ലോകത്തിലെ ഒരു കുവന്ത ആരാണ്? ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മാർഗരറ്റ് താച്ചർ ആണ് ലോകത്തിലെ ഒരു കുവന്ത. ഒരു കുവന്ത എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ മാർഗരറ്റ് താച്ചറും, ഇന്ത്യയുടെ ഒരു കുവന്ത സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്. ഉരുക്കു മനുഷ്യൻ ആരാ? ഉരുക്കു മനുഷ്യൻ ജർമ്മൻ ചാൻസലർ ആയിരുന്ന ബിസ്മാർക്ക് ആണ് ഉരുക്കു മനുഷ്യൻ, ബിസ്മാർക്ക്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനോ? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഉരുക്കു മനുഷ്യൻ ബിസ്മാർക്കും ഉരുക്കു വനിത മാർഗരറ്റ് താച്ചറുമാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലും, ഇന്ത്യയുടെ ഉരുക്കു വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇന്ത്യയിൽ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ വനിതയാണ്, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. നമുക്കറിയാം അല്ലേ, ആദ്യം നെഹ്റു വന്നു, പിന്നെ ആക്ടിംഗ് ആയിട്ട് ഉത്സവ വിനാഥ വന്നു, പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു, പിന്നെ വന്ന് ഒരു വനിത, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. അടുത്തത് ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി, ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്, ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാ? ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ എന്ന സിരിമാവോ ബന്ദാര നായികയാണ് ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ എന്ന സിരിമാവോ ബന്ദാര നായികയാണ് ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. രണ്ടാം സ്ഥാനമാണ് ഇന്ദിരാഗാന്ധിക്ക് ലോക വേൾഡ് എടുക്കുമ്പോഴും. ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വേൾഡിൽ സെക്കൻഡ് പൊസിഷനാണ് ആ കാര്യത്തിൽ. ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ആഹ്വാനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. ഗരീബി ഹഡാവോ, നേരത്തെ ലാൽ ബഹദൂർ ശാസ്ത്രി പഠിച്ചപ്പോൾ ഒരു മുദ്രാവാക്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ജയ് ജവാൻ ജയ് കിസാൻ. ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ആഹ്വാനം ചെയ്തത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. രാജ്യസഭാംഗമായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. നമ്മൾ തുടക്കത്തിൽ പറയും പ്രധാനമന്ത്രിയാണെങ്കിൽ ലോകസഭയിലോ രാജ്യസഭയിലോ അംഗമാവാന്നായി. രാജ്യസഭാംഗമായിരിക്കും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. രാജ്യസഭാംഗമായിരിക്കും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി. അപ്പൊ അത്രയും കാര്യങ്ങൾ പോസിറ്റീവ്സ് ആണ്ട്ടോ നമ്മൾ പറഞ്ഞത്. ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി, ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി, ഗരീബി ഹഡാവ് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി, രാജ്യസഭാംഗമായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി, ഒക്കെ പോസിറ്റീവ്സ് ആണ്. നെക്സ്റ്റ് നെഗറ്റീവ് ആണ്, കോടതി ഇലക്ഷൻ നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കോടതി ഇലക്ഷൻ നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇലക്ഷനിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇലക്ഷനിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കൊല്ലപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. കോടതി ഇലക്ഷൻ നേരിട്ടു, പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഇലക്ഷനിൽ പരാജയപ്പെട്ടു, ദെൻ അവസാനം നാളുകളിൽ എന്താ മരണപ്പെടുകയില്ലുണ്ടായത്, കൊല്ലപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇതൊക്കെ കാരണം അദ്ദേഹം അവർ 1971 ലോകസഭ ഇലക്ഷനിൽ കൃത്രിമം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇലക്ഷന്റെ പ്രചാരണത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവരുടെ ഒപ്പോണന്റ് ആയിരുന്ന രാജ്നാരായൺ കൊടുത്ത ഹർജിയിൽ ആണ് കോടതി ഇലക്ഷൻ നേരിട്ടതും പാർലമെന്റിൽ നിന്ന് പുറത്താക്കി, പാർലമെന്റിൽ നിന്ന് വിലക്ക് കൽപ്പിച്ചു, ഇത്ര വർഷത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതൊക്കെയാണ് അന്നുണ്ടായത്. അപ്പോൾ അതിനുശേഷം അവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപനമൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നീട് ഇലക്ഷൻ നിന്നപ്പോൾ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. പരാജയപ്പെടുത്തിയ വ്യക്തിയും രാജ്നാരായൺ തന്നെയാണ് നമുക്ക് പറയാം. തൽക്കാലം ഈ എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കോടതി ഇലക്ഷൻ നേരിട്ടു, പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ഇലക്ഷനിൽ പരാജയപ്പെട്ടു, കൊല്ലപ്പെട്ടതിന് വേറൊരു റീസണുണ്ട്, നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇന്ത്യയുടെ ഉരുക്ക് വനിത, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ലോകത്തിലെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി, പിന്നെ അടുത്തത് പറഞ്ഞത് എന്താണ്, ഗരീബി ഹഡാവ് എന്ന മുദ്രാവാക്യം ആഹ്വാനം ചെയ്ത വ്യക്തി, രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി, കോടതി ഇലക്ഷൻ നേരിട്ട പ്രധാന ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യമായിട്ട് നേരിട്ടത് പാർലമെന്റിൽ പുറത്താക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇലക്ഷനിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, അവസാനം പറഞ്ഞത് കൊല്ലപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. ഇനി ആദ്യ വനിത, എന്തിനേക്കാണ് ആദ്യ വനിത? ആസൂത്രണ കമ്മീഷൻ ചെയർമാനായ ആദ്യ വനിത, ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനോ? പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷൻ ചെയർമാനായ ആദ്യ വനിത ആരാണ്? വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ആസൂത്രണ കമ്മീഷനിൽ ചെയർമാനായ ആദ്യ വനിത. ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത, ഭാരതരത്നം 1971 ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുന്നത്, ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത. കേന്ദ്ര ധനകാര്യമന്ത്രി
ആദ്യ വനിത കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത 69ലെ പ്രധാനമന്ത്രിയായിരിക്കെ ഇന്നത്തെ ധനകാര്യമന്ത്രിയായ മൊറാർജി ദേശായി ആ സ്ഥാനം രാജിവെച്ചു ഇന്ദിരാഗാന്ധിയുടെ അഭിപ്രായങ്ങളോട് യോജിക്കാനാവാതെ രാജിവെച്ചു അപ്പോൾ അദ്ദേഹം വഹിച്ചിരുന്ന ധനകാര്യമന്ത്രി ആ പദവി ഇന്ദിരാഗാന്ധി ഏറ്റെടുത്തു അങ്ങനെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതയും ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുക പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതയും ഇന്ദിരാഗാന്ധിയാണ് എന്തിന്റെ ആദ്യ വനിത ആസൂത്രണ കമ്മീഷൻ ചെയർമാനായ ആദ്യ വനിത ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത ഏത് വർഷം 1971 കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത നമുക്ക് നോക്കാം 66 മുതൽ 77 വരെയും ദെൻ 1980 മുതൽ 84 വരെയും കാലഘട്ടത്തിലാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി വഹിച്ചത് ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സെക്കൻഡ് ഫസ്റ്റ് വ്യൂമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സെക്കൻഡ് വ്യൂമൻ പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ് ഗരിബി ഹടാവ് എന്ന മുദ്രാവാക്യം ഉയർത്തി രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലെത്തിയ ആദ്യ വ്യക്തിയാണ് കോടതി ഇലക്ഷൻ നേരിട്ടു പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇലക്ഷനിൽ പരാജയപ്പെട്ടു കൊല്ലപ്പെട്ടു ആദ്യ വനിത ആസൂത്രണ കമ്മീഷൻ ചെയർമാനായ ആദ്യ വനിത ഭാരതരത്നം ലഭിച്ച ആദ്യ വനിത വർഷം 1971 കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ വനിത പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇനിയുണ്ട് ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം ഇന്ദിരാഗാന്ധിയുടെ പീരീഡിലുള്ള പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിൽ ടൈം ലൈൻ ആ സമയത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ അപ്പൊ ഇന്ദിരാഗാന്ധി എന്ന് ഉത്തരം വരാവുന്നതൊക്കെ ഇത് ചോദിക്കുമെന്നല്ല ഇത് ഇന്ദിരാഗാന്ധിയെ ചോദിച്ചില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പി എസ് സി സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഓരോന്നും ഇന്ദിരാഗാന്ധി എന്ന് ചോദിച്ചില്ലെങ്കിലും ഇതിനിടയ്ക്കുള്ള കുറച്ച് പോയിന്റുകൾ ചോദിക്കും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആദ്യമായി ബാങ്ക് ദേശസൽക്കരണം നടന്നത് 1969 1980 ആദ്യമായിട്ട് 1969 പിന്നീട് നടന്നത് 1980 അപ്പൊ ഈ രണ്ട് ബാങ്ക് നാഷണലൈസേഷൻ നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ് അപ്പൊ ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധി വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് നാഷണലൈസേഷൻ നടന്നത് 1969 അന്ന് 14 ബാങ്കുകളാണ് ദേശസൽക്കരിച്ചത് 1980 ആറ് ബാങ്കുകൾ കൂടി ദേശസൽക്കരിച്ച അപ്പൊ ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇതിൽ ആദ്യമായി ബാങ്ക് ദേശസൽക്കരണം നടന്നത് 1969 14 ബാങ്കുകൾ പിന്നീട് 1980 ആറ് ബാങ്കുകൾ അങ്ങനെ മൊത്തം 20 ബാങ്കുകളാണ് നാഷണലൈസേഷൻ നടന്നത് ഓക്കെ അപ്പോൾ ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ 1969 ഓർത്ത് വയ്ക്കണേ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയ പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നാട്ടുരാജാക്കന്മാർക്ക് നൽകിയ പ്രിവി പേഴ്സ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടെ കുഞ്ഞു കുഞ്ഞു നാട്ടുരാജ്യങ്ങളായിരുന്നു ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ലയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ലയിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു പോകുന്നിരുന്നു അങ്ങനെ ലയിപ്പിച്ചതിന് വേണ്ടിയിട്ട് ആ കോമ്പൻസേഷൻ ഇന്ദിരാഗാന്ധി കൊണ്ട് നിർത്തലാക്കി അതാണ് പ്രിവി പേഴ്സ് 1971 26 ഭേദഗതി പ്രകാരമാണ് നാട്ടുരാജാക്കന്മാർക്ക് നൽകിയ പ്രിവി പേഴ്സ് ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയത് ഈ ഭേദഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിവി പേഴ്സ് നിരോധിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ടൈം ലൈൻ നോക്കുമ്പോൾ പ്രിവി പേഴ്സ് നിരോധിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിരോധിച്ചത് 1971 26 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് അപ്പൊ രണ്ട് പോയിന്റ് കിട്ടിയതാണ് ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി 1969 ആദ്യം 2080 പ്രിവി പേഴ്സ് നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി 1971 26 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത് ബംഗ്ലാദേശ് സ്വതന്ത്രമായി ബംഗ്ലാദേശ് രൂപീകൃതമായ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ബംഗ്ലാദേശ് ഫോർമേഷൻ 1971 ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് 1971 ബംഗ്ലാദേശ് ഫോർമേഷന്റെ സമയത്തുള്ളത് സിംല കരാർ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സിംല കരാർ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ കരാറാണ് സിംല കരാർ 1972 ജൂലൈ 2 സിംല കരാർ ഒപ്പിട്ടത് ആരുമായിട്ടാണ് ഇന്ദിരാഗാന്ധി ഒപ്പിട്ടത് പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ടാണ് സിംല കരാർ ഒപ്പിട്ടത് അപ്പോൾ പാക് പ്രസിഡന്റ് നേരത്തെ അയ്യോ ഖന പഠിച്ചിരുന്നു തഷ്കന്ത് കരാറിൽ ഇവിടെ എന്താണ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് നെഹ്റു പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടതാരായിട്ടാണ് ചൈനയിലെ ചൗ എല്ലായിട്ടും എല്ലാം കൂടി മിക്സ് ആവരുത് സിംല കരാർ ഒപ്പിട്ടത് ആരുമായിട്ടാണ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ടാണ് 1972 ജൂലൈ 2 സുൽഫിക്കർ അലി ഭൂട്ടോയുമായി സിംല കരാർ ഒപ്പിട്ടത് ആരൊപ്പിട്ടു ഇന്ദിരാഗാന്ധി ഒപ്പിട്ടു ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കിയ കരാർ ബംഗ്ലാദേശ് സ്വതന്ത്രമായ കരാർ ഏതാണ് സിംല കരാർ ആ കരാറൊരു വിശേഷണമുണ്ട് ഒരു കുഞ്ഞു പിറക്കുന്നു എന്ന് വിശേഷണമുള്ള കരാറാണ് സിംല കരാർ 1972 ജൂലൈ 2 സിംല കരാർ ഒപ്പിട്ടത് പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട്
ആര് ഇന്ദിരാഗാന്ധിയാണ് സിംല കരാർ സ്ഥാപിച്ചിട്ടുള്ള ആളുകളെയാണെന്ന് ആലോചിക്കുക. അവിടെ അയ്യൂബ് ഖാൻ ആണെങ്കിൽ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അയ്യൂബ് ഖാനും സുൽഫിക്കർ അലി ഭുട്ടോയുമായി തെറ്റില്ല, സിംല കരാർ സുൽഫിക്കർ ഓക്കെ അലി ഭുട്ടോയുമായിട്ടാണ് ഒപ്പുവെച്ചത്. ഒരു കുഞ്ഞു പിറക്കുന്നതിന് ശേഷമുള്ള കരാറാണ് ബംഗ്ലാദേശ് സ്വതന്ത്രമായ കരാറാണ് ഇത് സിംല കരാർ. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടന്നത് പൊഖ്രാനിലാണ്, രാജസ്ഥാനിലെ പൊഖ്രാനിലാണ്. ഇന്ത്യയിൽ ആദ്യ ആണവ പരീക്ഷണം 1974 മെയ് 18 ഈ ആണവ പരീക്ഷണം നടന്നപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടന്ന വർഷം 1974 മെയ് 18 ആണവ പരീക്ഷണം നടന്നത്. ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ് ഈ ആണവ പരീക്ഷണം അറിയപ്പെട്ടിരുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് താഴെ പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അവിടെ പല വിഭാഗങ്ങൾ കൊടുത്തിട്ടും അതിൽ ആണവ പരീക്ഷണമാണ് ബുദ്ധൻ ചിരിക്കുന്നു. PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ആണവ പരീക്ഷണം നടന്നപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. വർഷം 1974 മെയ് 18 എന്ത് പേരിലാണ് ഈ ആണവ പരീക്ഷണം അറിയപ്പെടുന്നത്? ബുദ്ധൻ ചിരിക്കുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 20 കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1974 മുതൽ 79 വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലം. ഈ സമയത്ത് 20-point പ്രോഗ്രാം, ഇന്ത്യയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു 20-point പ്രോഗ്രാം ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1975 April 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. 1975 April 19 ആര്യഭട്ട വിക്ഷേപണം നടന്നത്. ആരാണ്, ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത്? സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത്. അപ്പൊ ആര്യഭട്ട വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1975 April 19 ആര്യഭട്ട വിക്ഷേപണം നടന്നത്. സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചർ, എവരി പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 74 ആണവ പരീക്ഷണം, 75 ആര്യഭട്ട വിക്ഷേപണം. 1975 June 25 ഇന്ത്യയുടെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. 75 June 25 ഇന്ത്യയുടെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. 75 June 25 അത് ആദ്യത്തെ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്നത്. 75 June 25 എമർജൻസി, നമുക്ക് എമർജൻസി വേറെ ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ കടക്കണില്ല. 1975 June 25 മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അത് മാത്രം ഇപ്പൊ മനസ്സിലാക്കി വെക്കാം. ലോകസഭയുടെ കാലാവധി 5 to 6 ഇന്ത്യൻ പ്രധാനമന്ത്രി. ലോകസഭയുടെ കാലാവധി 5 to 6 ഇന്ത്യൻ പ്രധാനമന്ത്രി. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ലോകസഭയുടെ കാലാവധി 5 to 6. ഓക്കെ, ലോകസഭയുടെ കാലാവധി 5 to 6 ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1976 42 ഭേദഗതി പ്രകാരമാണ് ഇന്ദിരാഗാന്ധി ലോകസഭയുടെ കാലാവധി 5 to 6. 1981 അന്റാർട്ടിക്ക പര്യവേഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. 1981 അന്റാർട്ടിക്ക പര്യവേഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1984 ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായി രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് പോയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. അപ്പൊ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മ. ഏത് വർഷം പോയത്? 84 ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്തായിരുന്നു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ? അമൃത്സറിലെ, പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരരെ തുരത്താൻ വേണ്ടി അവിടെ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ സൈനിക നീക്കം നടന്നു. 84 പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ സിഖ് ഭീകരർ ഒളിച്ചിരുന്നു. അപ്പൊ അവരെ തുരത്താൻ വേണ്ടി ഒരു സൈനിക നീക്കം നടന്നു, അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇതിന് ആഹ്വാനം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. അതിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടു, 20,000 നിരപരാധികൾ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കാരണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിരപരാധികളായ സിഖ് സഹോദരന്മാർ കൊല്ലപ്പെട്ടതില് പക തോന്നി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ ബിയാന്ത് സിംഗും സത്വൻ സിംഗും ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുണ്ടായത്. അതാണ് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധിക്ക്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആഹ്വാനം നൽകി. അപ്പൊ ഒരുപാട് നിരപരാധികളായ സിഖ് സഹോദരന്മാർ മരിച്ചു. അതില് ഇന്ദിരാഗാന്ധിയോട് പക തോന്നി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ ബിയാന്ത് സിംഗും സത്വൻ സിംഗും ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നു. അപ്പൊ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. അപ്പൊ ഈ ടൈം ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്കത് ഡൈജസ്റ്റ് ചെയ്യണം എന്നുള്ളത്.
പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈച്ച് ആൻഡ് എവറി പോയിന്റ്. നമുക്ക് ഒന്നും വിട്ടു കളയാനില്ല, ഇത് പഠിച്ചേ പറ്റൂ. ഒരു മൂന്നാല് തവണ നിങ്ങൾ ഇത് ക്ലാസ് കാണാം, വീണ്ടും വീണ്ടും കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ കാണാം, അല്ലെങ്കിൽ ഓഡിയോ കേൾക്കാം, അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും. ഞാൻ ഒന്നുകൂടെ പറയാത്, ബാങ്കുകൾ ദേശസൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി 1969-80 ബാങ്ക് ദേശസൽക്കരണം നടന്നത്. അപ്പൊ ആദ്യം ദേശസൽക്കരിച്ച് 1969 14 ബാങ്കുകൾ, പിന്നീട് 6 ബാങ്കുകൾ 1980. പ്രിവിയൽ പേഴ്സ് നടപ്പിലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം? 1971 26 ഭരണഘടനാ ഭേദഗതി പ്രകാരം. ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഫോർമേഷന്റെ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി സിംല കരാർ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരുമായിട്ട്? പാക് പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ടാണ് ഒപ്പിട്ടത്. 1972 ജൂലൈ 2 ഒരു കുഞ്ഞു പിറക്കുന്ന എന്ന വിശേഷണമുള്ള കരാറാണ് എന്ത്? സിംല കരാർ. ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ കരാറാണ് സിംല കരാർ. 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ ബുധൻ ചിരിക്കുന്നു എന്നാണ് ഈ ആണവ പരീക്ഷണം അറിയപ്പെടുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 5th 5-year plan 5th പഞ്ചവത്സര പദ്ധതി കാലത്ത് 20-ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 1974 മുതൽ 1979 വരെയാണ് 5th പഞ്ചവത്സര പദ്ധതി കാലം. 20-ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപണ സമയത്ത് പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത്. 1975 ജൂൺ 25 മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നും പറയും. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ലോകസഭയുടെ കാലാവധി 5-6 ഇന്ത്യൻ പ്രധാനമന്ത്രി 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം. 1981 അന്റാർട്ടിക്ക പര്യവേഷണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 84 രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് പോയപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 84 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് നേതൃത്വം നൽകി ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇതേ തുടർന്നാണ് ബ്യാൻ സിംഗ്, സത്വന്ത് സിംഗ് എന്നീ അംഗരക്ഷകർ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊല്ലുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ടൈം ലൈൻ ഇതൊക്കെയാണ്. ഇന്ദിരാഗാന്ധിയുടെ കുറച്ചുകൂടെ പോയിന്റുകളുണ്ട്, അത് നോക്കാം നമുക്ക്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ആചരിക്കുന്നത്, നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ദേശീയോദ്ഗ്രഥന ദിനമായിട്ട് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായി നവംബർ 19 ആചരിക്കുന്നു. അവർ കൊല്ലപ്പെട്ട ദിവസമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായിട്ടും ആചരിക്കുന്നു. ഒക്ടോബർ 31 പുനരർപ്പണ ദിനവും നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനവുമായിട്ടും ആചരിക്കുന്നു. ഈ ഒക്ടോബർ 31 മറ്റൊരു ദേശീയ നേതാവിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ദിരാഗാന്ധിയുടെ ഡെത്ത് ഡേ ആണെങ്കിൽ മറ്റൊരു ദേശീയ നേതാവിൻ്റെ ബർത്ത്ഡേ ആണ്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ. ഒരു വനിതയുടെ ഡെത്ത് ഡേ ഒരു മനുഷ്യൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 31. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് മറ്റൊരു ദിവസമായിട്ട് ആചരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ദേശീയ പുനരർപ്പണ ദിനമാണ് ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധി മരിച്ച ദിവസമായതുകൊണ്ട്, കൊല്ലപ്പെട്ട ദിവസമായതുകൊണ്ട് രാഷ്ട്രീയ ഏകതാ ദിവസമാണ്. അതുകൊണ്ടാണ് പട്ടേലിൻ്റെ ജന്മദിനമായതുകൊണ്ട്. എന്നാണ് നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ദേശീയോദ്ഗ്രഥന ദിനം നവംബർ 19. ഇന്ദിരാഗാന്ധിയെ ഇന്ദിരാ പ്രിയദർശിനി എന്ന പേര് നൽകിയത്, അവർക്ക് ശരിക്കുള്ള പേര് ഇന്ദിരാ പ്രിയദർശിനി എന്നാണ് ആ പേര് നൽകിയത്, ടാഗോറാണ്. ഇന്ദിരാഗാന്ധിക്ക് ഇന്ദിരാ പ്രിയദർശിനി, ഇന്ദിരയ്ക്ക് ഇന്ദിരാ പ്രിയദർശിനി എന്ന പേര് നൽകിയതാണ് ടാഗോറാണ്. 1999 BBC ഒരു ഓൺലൈൻ പോൾ നടത്തി, വിമൻ ഓഫ് ദ മില്ലേനിയം ആരാണെന്ന് കണ്ടെത്താൻ. 1000 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താൻ BBC 1999 ഒരു ഓൺലൈൻ പോൾ നടത്തി. അതിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയാണ്. 1000 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താൻ BBC 1999 നടത്തിയ ഓൺലൈൻ പോളിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. സെക്കൻഡ് പൊസിഷനിലെത്തിയത് എലിസബത്ത് രാജ്ഞിയും. തേർഡ് പൊസിഷനിൽ മദർ തെരേസയും. ഈ ഓൺലൈൻ പോളിൽ സെക്കൻഡ് പൊസിഷൻ എലിസബത്ത് രാജ്ഞിയും, തേർഡ് പൊസിഷൻ മദർ തെരേസയ്ക്കുമായിരുന്നു. ദെൻ സ്വാതന്ത്ര്യ സമരത്തിന് സപ്പോർട്ട് നൽകാൻ വേണ്ടി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി രൂപീകരിച്ച ആ സംഘം അറിയപ്പെടുന്ന പേരാണ് വാനരസേന. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ചെറുസഹായങ്ങൾ നൽകാൻ ഇന്ദിരാഗാന്ധി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് വാനരസേന. ഇന്ദിരാഗാന്ധിയുടെ റെസ്റ്റിംഗ് പ്ലേസ് ശക്തിസ്ഥൽ, ഒരു വനിതയില്ലേ, അപ്പോൾ ഒത്തിരി ശക്തിയുള്ള സ്ത്രീയാണല്ലേ, അപ്പോൾ അവരുടെ അന്തിമവിശ്രമ സ്ഥലം എന്നാണ് ശക്തിസ്ഥൽ. 1977 കഴിഞ്ഞ പിന്നെ 1980 മുതൽ 84 വരെയാണ് പറഞ്ഞത്. 77-ൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്നാരായൺ. ഇവർക്കെതിരെ കേസ് കൊടുത്ത വ്യക്തിയാണ് രാജ്നാരായൺ. രാജ്നാരായണനാണ് 77-ൽ ഇന്ദിരാഗാന്ധിയെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്.
ഇന്ദിരാഗാന്ധിയുടെ പുസ്തകങ്ങളാണ് മൈ ട്രൂത്തും ഇറ്റേണൽ ഇന്ത്യയും. മൈ ട്രൂത്ത് ആൻഡ് ഇറ്റേണൽ ഇന്ത്യ എന്നീ പുസ്തകങ്ങൾ ഇന്ദിരാഗാന്ധിയുടേതാണ്. 1983 നാഷണൽ ഒളിമ്പിക് ഓർഡർ അവാർഡിന് അർഹയായ ഏക ഇന്ത്യൻ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇതും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. 1983 നാഷണൽ ഒളിമ്പിക് ഓർഡർ അവാർഡിന് അർഹയായ ഏക ഇന്ത്യൻ വനിതയാണ് ഇന്ദിരാഗാന്ധി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള പോയിന്റ്. ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ പറയാം. നാഷണൽ 19-ാമത്തെ ദിവസമാണ് ദേശീയോദ്ഗ്രഥന ദിനം. അവരുടെ ജന്മദിനമായ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായിട്ടും ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായിട്ടും ആചരിക്കുന്നു. ഈ ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായതുകൊണ്ട് രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടും ആചരിക്കുന്നുണ്ട്. ഇന്ദിരാ പ്രിയദർശിനി എന്ന പേര് ഇന്ദിരയ്ക്ക് കൊടുത്തതാരാണ്? ടാഗോറാണ്. 1999 BBC നടത്തിയ ഓൺലൈൻ പോളിൽ ഇതിനു വേണ്ടിയിട്ട് 1000 വർഷങ്ങൾക്കിടയിൽ ജീവിച്ച ഏറ്റവും ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് 2-ാം സ്ഥാനം, എലിസബത്ത് രാജ്ഞിക്കും 3-ാം സ്ഥാനം മദർ തെരേസയ്ക്കുമായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് സഹചര സഹായങ്ങൾ നൽകാൻ ഇന്ദിരാഗാന്ധി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് രൂപീകരിച്ച ആ സംഘത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? വാനരസേന. അവരുടെ അന്ത്യസമ സ്ഥലം ശക്തിസ്ഥൽ. 1977 ലോകസഭ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് രാജ് നാരായൺ. മൈ ട്രൂത്ത്, ഇറ്റേണൽ ഇന്ത്യ എന്നിവയാണ് ഇന്ദിരാഗാന്ധിയുടെ പുസ്തകങ്ങൾ. 1983 നാഷണൽ ഒളിമ്പിക് ഓർഡർ അവാർഡിന് അർഹയായ ഏക ഇന്ത്യൻ വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇത്രയൊക്കെയാണ് ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള പോയിന്റുകൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് നോക്കാം. അപ്പോഴേക്കും ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ പോയിന്റുകളും നന്നായി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം.